मर्यादक्कु स्कूटर ओडिच्चु रोंग वे कैरि वन्नु इडिच्चु ई परिवत्तिलाक्किट्टु इप्पो एंदु वेणमो तान आळु कोल्लालो. Look, I am very busy. इप्पो तन्ने लेट आ. I have an urgent meeting. निंगक्कु मात्रमल्ल एनिक्कु उंड तिरक्कु. Okay, 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 okay. What do you want? हां, compensation. What? എന്താ കേട്ടിട്ടില്ലേ? നഷ്ടപരിഹാരം. ഹോസ്പിറ്റൽ ബില്ല് ഫുൾ ഞാൻ പേ ചെയ്തല്ലോ പിന്നെന്താ? ആഹാ, അതുകൊണ്ട് തീർന്നോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? പിന്നെ? ഹാ, നിങ്ങൾ ഇടിച്ചു തർപ്പിച്ചപ്പോൾ റോഡിൽ ചിതറി വീണ എൻ്റെ 4 കുട്ട പൂക്കൾ 4000 രൂപ. ആ, പറഞ്ഞ സമയത്ത് പൂ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റാത്തതിന് ഞാൻ കടക്കാരന് കൊടുക്കേണ്ട കോമ്പൻസേഷൻ 1000 രൂപ. 5000? തീർന്നില്ല. എന്റെ പുതുപുത്തൻ ഷോറൂം കണ്ടീഷൻ വണ്ടി നിങ്ങൾ ഇടിച്ച് തകർത്ത് തരിപ്പണാക്കിയില്ലേ? അതിന്റെ മെയിന്റനൻസ് കോസ്റ്റ് 5000 രൂപ. അഗൈൻ 5000? എന്താ കേട്ടിട്ടില്ലേ? ആ, അത് മാത്രം പോരാ. ഈ പർവ്വത്തിൽ ഇനി ഒരു മാസത്തേക്ക് ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്. തൊടുന്നില്ല. എനിക്ക് വണ്ടി ഓടിക്കാനോ ബോഡി അനങ്ങി പണിയാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല. ആ, ആ വകയിൽ ഒരു 10000. പിന്നെ ദേ എൻ്റെ പുതുപുത്തൻ ഡ്രസ്സ് മുഴുവൻ ബ്ലഡ് ആയി. ഈ പരുവത്തിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? പുതിയ ദർണം വാങ്ങണ്ടേ? പിന്നെ അല്ലറ ചില്ലറ ചിലവൊക്കെ ചേർത്ത് 1000 കൂടെ കൂട്ടി റൗണ്ട് ഫിഗർ ഇട്ട് നമുക്ക് 20000 നിർത്താം. എന്താ 20000? ഇംപോസിബിൾ. ആ വേണ്ട, ഞാൻ കേസിന് പോയിക്കോളാം. വൺ വേ തെറ്റിച്ച് വണ്ടി ഓടിച്ച ആക്സിഡന്റ് ഉണ്ടാക്കിയതിന് ഈ നാട്ടിൽ എന്താ ശിക്ഷ എന്നൊന്ന് അറിയണമല്ലോ. പോരാത്തേനെ 2 സാക്ഷികളുണ്ട്. ശരി, ഒരു കൺസെഷൻ ചെയ്യാം. ഒരു മാനുഷിക പരിഗണന. ഒരു 5000 കുറയ്ക്കാം. 15000 കച്ചവടം ഉറപ്പിക്കാം. എന്താ? ആ, ഈ ഓഫർ ഒരു 10 സെക്കൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞാ ഞാൻ കേസിന് പോവേ. 1 2 3. വേണ്ട വേണ്ട, ഞാൻ തന്നേക്കാം. ആ, പോട്ടെ. എത്രയായി ചേട്ടാ? അമ്മേ, ദേ ചേച്ചി വന്നു. എന്താ മക്കളെ സംഭവിച്ചേ? എന്തേത് മുറിവും കിട്ടുമൊക്കെ? അയ്യോ, ഇങ്ങനെ ബഹളം കൂട്ടാതെ അമ്മേ, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഈ ഡ്രസ്സിംഗ് ഒക്കെ? നിന്റെ സ്കൂട്ടർ എവിടെ? ഇതേതാ ഈ ഡ്രസ്? അയ്യോ മോളെ, രക്തം വരുന്നുണ്ട്. എന്താ ചേച്ചി പറ്റിയേ? നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിർത്താതെ ചോദിച്ചോണ്ടിരുന്നാ ഞാൻ എങ്ങനെ പറയുന്നേ? ഒന്ന് ശ്വാസം വിടാൻ സമയം താ. നിനക്കറിയില്ല മോളെ, ഞങ്ങൾ അനുഭവിച്ച വേദന. നിന്നെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിന്റെ അച്ഛനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അരമണിക്കൂറായിട്ട് വീടിനകത്തിരുന്ന് തീ തിന്ന് ചത്തു. അയ്യോ ഒന്നും ഇല്ല അമ്മേ, ഞാൻ സ്കൂട്ടറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു, അത്രേ ഉള്ളൂ. നീ ചെറുതായിട്ട് വീണിട്ടാണോ ഇത്രയും മുറിഞ്ഞേക്കുന്നത്? സംയുക്ത, നീ നേര് പറ, ശരിക്കും എന്താ സംഭവിച്ചേ? എന്റെ ചേച്ചി ഒന്നുമില്ല. ഒരു കാർ വന്നൊന്ന് തട്ടി, സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണപ്പോ കയ്യിലെ മുട്ടൊക്കെ ലേശം മുറിഞ്ഞു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സും ചെയ്തു. ദേ ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇങ്ങ് വന്നില്ലേ. എന്നിട്ട് നിന്റെ സ്കൂട്ടർ എവിടെ? അത് പിന്നെ ഹാൻഡിലില്ലേ, ഹാൻഡില് കുറച്ചൊന്ന് വളഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്തു, നാളെ കിട്ടും. അയ്യോ, അപ്പൊ ഒത്തിരി കാശാവില്ലേ ചേച്ചി? കാശായാലെന്താ ആ കാറുകാരനോട് ഞാനൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു, ഹാൻഡിലൊന്ന് ചെറുതായിട്ട് വളഞ്ഞല്ലേ ഉള്ളൂ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനമ്മേ, ആ കാറുകാരൻ സമ്മതിക്കണ്ടേ? ഞാൻ കാശ് വാങ്ങണമെന്ന് അയാൾക്കൊരേ നിർബന്ധം. പാവം, അയാളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ അതങ്ങ് വാങ്ങി. അയാൾ എവിടത്തെ കാരനാ? ആ ആർക്കറിയാം. അമ്മ നീ അല്ല മോളെ, അവര് എന്തല്ലാന്ന്. എന്റെ അമ്മ എനിക്കൊന്നും ഇല്ല. അമ്മ ഇങ്ങി വന്നേ, വാ ചേച്ചി. മക്കളിരിക്കാൻ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. വാ ഇങ്ങോട്ട്. സംയുക്തേ, ഇവിടെ ഇരിക്ക. എന്താ നിന്റെ മുഖത്തൊരു കള്ളത്തരം? കള്ളത്തരോ? എന്ത്? അത് ചേച്ചിയുടെ കള്ള കണ്ണോണ്ട് നോക്കിട്ടാ. ഒന്ന് പോടി ചേച്ചി, അവിടെ നിക്ക്. അയ്യോ, നിനക്ക് ശരിക്കും നൊന്തായിരുന്നോ മോളെ? ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? എന്താ മോളെ? ഒന്നുമില്ല. നേര് പറ, നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? എന്റെ ചേച്ചി ഒന്നുമില്ല, ഒരിത്തിരി തൊലി പോയി, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ ശ്രദ്ധ കുറവാ, അല്ലാണ്ട് എന്താ? നീ പൊടി. അതൊന്നും അല്ല, ദേവാധീനക്കേടാ. മോളിങ്ങി വന്നേ. നല്ല ചേച്ചി മനീതി. ഈശ്വര ഭഗവാനെ, എന്റെ കുട്ടിയുടെ കാലദോഷം ഒഴിഞ്ഞു പോണേ. എന്താ? എന്താ ചേച്ചി ഇതൊക്കെ? അടങ്ങി നിക്കടി ഇവിടെ. അതെങ്ങനെയാ? വന്നു വന്ന് പെണ്ണിന് ദൈവവിചാരം തീരെ ഇല്ലാണ്ടായല്ലോ. എന്നാ ആര് പറഞ്ഞു? ഞാൻ ദിവസം പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലോ. ഞാൻ പിന്നാലെ നടന്ന് ബഹളം കൂട്ടുമ്പോ അല്ലേ? അച്ചടാ, എന്റെ ചക്ര ചേച്ചിയല്ലേ. വേണ്ട വേണ്ട നിന്റെ കിന്നാരം. കഴിഞ്ഞ വർഷം ഞാൻ നിനക്ക് വേണ്ടി തലേക്കാവിൽ നേർന്ന അടിപ്രദക്ഷിണം ഇതുവരെ നീ നടത്തിയോ? ദേവീകോപം കിട്ടാൻ വേറെ എന്തെങ്കിലും വേണോ ചേച്ചി? അത് നീ ഒന്നും പറയണ്ട. നാളെ നമ്മളത് ചെയ്യുന്നു. 51 അടിപ്രദക്ഷിണം. 51? അതെ. എന്താ കൂട്ടണോ? അയ്യോ വേണ്ട. എടി, എത്ര ചെയ്യുന്നോ അത്രയും വലിയ പുണ്യം. എന്റെ ദേവി, ആ വിചാരേ എപ്പോഴും ഉണ്ടാവണം, എങ്കിൽ എന്റെ കുട്ടിക്ക് ഒരാപത്തും വരില്ല കേട്ടോ. അവളെന്തിയെ സംയുക്ത? ചേച്ചിയെ സപ്തതി ചേച്ചി ഹൈജാക്ക് ചെയ്ത് പൂജാമുറി കൊണ്ടുവച്ചേക്കാം. ഇനി ജപവും മന്ത്രവും ഉപദേശമൊക്കെ കഴിഞ്ഞേ കെട്ടഴിച്ചു വിടും. കൊച്ചുവായിൽ വലിയ വർത്താനം പറയല്ലേ. അവൾ ഒറ്റൊരുത്തിയുടെ പ്രാർത്ഥന കൊണ്ടാ ഈ വീട് ഇങ്ങനെയെങ്കിലും പോകുന്നത്. എന്താ അമ്മേ? ഒന്നുമില്ലടി, പിള്ളേരുടെ ഓരോ വിളവേ. അതിനല്ലേ ഇവരെ പിള്ളേരെന്ന് വിളിക്കുന്നേ. അതെ അതെ. അയ്യോ, നിനക്ക് വേദനയുണ്ടോ മോളെ? ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളത് മുഴുവൻ ഇപ്പൊ ചേച്ചി ചോദിച്ചു വാങ്ങി. അങ്ങനെയാ സ്നേഹമുള്ള ചേച്ചിമാര്. എന്റെ പരമേശ്വരി ചേച്ചി ഇങ്ങനെ തന്നെയാ. എന്റെ കണ്ണൊന്നും അറിയാൻ സമ്മതിക്കൂല, അറിയോ? അമ്മ തുടങ്ങി ഫ്ലാഷ് ബാക്ക്. എന്റെ ഗുരുവായൂരപ്പാ, അബിക്കുട്ട വന്നിരിക്കണോ? ഷർമിലേ, ഷർമിലേ, എന്താ അബിക്കുട്ട വന്നിരിക്കണോ? വണ്ടിന്ന് ലഗേജ് എടുത്ത് വെച്ചിട്ട് ഒന്ന് കഴുകിയിട്ടേക്ക്. പ്രത്യേകിച്ച് ആ ബാക്ക് സീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്നലെ സർവീസ് ചെയ്ത വണ്ടിയാ സാർ. या पर नी केटा मति शरी सर अबिकुट नी एंत्र वैगिये नोक अच्छम कण् सुखवा नी इन मना कालम निकादे वा अच्छम चोदिकटे वा മോനെ നിന്റെ യാത്രയൊക്കെ സുഖായിരുന്നില്ല? അല്ല നിന്നെ റിസീവ് ചെയ്യാൻ വന്നിട്ട് അർഷനും മാനേജർ എന്തി? അയ്യോ അബിക്കുട്ടനെ കണ്ട സന്തോഷത്തിൽ ഞാൻ അങ്ങ് മറന്നു. പറഞ്ഞ പോലെ അവരെന്തിയെ? അവരെ ഞാൻ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പറഞ്ഞയച്ചു. ഓ വന്ന് കയറുന്നതിന് മുമ്പേ തുടങ്ങി ഇയാളുടെ ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ. എൻടെ അബിക്കുട്ട ആദ്യം നീ ഇത്തിരി കാച്ചെണ്ണ എടുത്ത് തലയിൽ തെച്ചൊന്ന് കുളിക്ക്. കാനഡയിലെ പൊടി അപ്പടി ഉണ്ട് ഈ തലയില്. ഇതെന്ത് കോലാബിക്കുട്ടാ, കണ്ടിട്ട് അച്ഛമ്മക്ക് സഹിക്കണില്ല. അല്ല അവളെവിടെ മാധുരി, നമ്മുടെ കല്യാണ പെണ്ണ്? ഈശ്വരാ ഞാൻ എന്തായി കാണുന്നേ? അഭിയേട്ടൻ എപ്പോ വന്നു? അരുണിമേ നിനക്ക് മനസ്സിലായോ? ഇല്ല. ഇതാണ് എന്റെ അഭിയേട്ടൻ, കാനഡയിൽ നിന്ന് വന്ന. ഓ സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. അഭിയേട്ടാ എന്താടി, എന്താ പ്രശ്നം? അല്ല ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്, നിന്റെ അഭിയേട്ടൻ എന്താ വട്ടാണോ? ഏയ് പോടി, ഹി ഈസ് വെരി ബ്രില്യന്റ് ആൻഡ് ഷാർപ്പ്. MBAക്ക് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആളാ. പക്ഷെ മനുഷ്യനോട് ഇടപെടാൻ അറിയില്ലല്ലോ. അതെ ഏട്ടൻ വലിയ സ്ത്രീ വിരോധിയാ. നന്നായിട്ട് മുറുക്കി കെട്ട്. ഞാൻ കൂടി സഹായിക്കട്ടെ ചേച്ചി? ആ വേണ്ട വേണ്ട, നീ പോയിരുന്ന് പഠിച്ചാ മതി. 16-ാം തീയതി പരീക്ഷ, ഉഴപ്പി നടക്കാൻ ഓരോ കാരണവും കണ്ടുപിടിച്ചു വരിക. പൊടി പോയിരുന്ന് പഠിക്കാം. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു ചേച്ചി. ഊവ എല്ലാം പഠിച്ചു. റിസൾട്ട് വരുമ്പോഴും ഈ കോൺഫിഡൻസ് കാണണം കേട്ടോ. അതെ അതെ, കഴിഞ്ഞ തവണ മുട്ട കിട്ടാതെ കഷ്ടിച്ച പാസ്സായത്. നീ പോടി ചേച്ചി, കഷ്ടിച്ചൊന്നുമല്ല, 70% ഉണ്ടായിരുന്നു. ഓ പിന്നെ ഒരു 70%. ഇന്നത്തെ കാലത്തെ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി, 90%. എന്നിട്ട് ചേച്ചിക്ക് എന്താ 75 ആയിപ്പോയെ? നീ അവളെ വിചാരണ ചെയ്യാതെ പോയിരുന്നു പഠിക്കേ. ഈ ചേച്ചി നിന്ന് ചിണുങ്ങാതെ പോവണേ. എന്താടി വീർപ്പിച്ചടി നിൽക്കുന്നേ? ഓ ഈ ചേച്ചിമാര്, അതെ ചേച്ചിമാര് ചേച്ചിമാര് തന്നെയാ, അവരെ ബഹുമാനിക്കണം. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ? എനിക്കിങ്ങ് വേണ്ട. ഓ വേണ്ടെങ്കി വേണ്ട. ഇതെന്തിനാണ് ഇവള് ഉറഞ്ഞു തുള്ളി പോകുന്നേ? പതിവ് പ്രശ്നം തന്നെ, ഒരക്ഷരം പഠിക്കില്ല. ഈ അമ്മയുടെ ഒരു കൈപ്പുണ്യം. സൂപ്പർ അമ്മേ, സൂപ്പറാ. ഈശ്വര ഇത് ഓണാവുന്നില്ലല്ലോ. എന്റെ ദേവി, കള്ളക്കടം വാങ്ങിച്ചും ചിട്ടി പിടിച്ചും വാങ്ങിച്ച ടിവിയാ. നീ ആ കടക്കാരനെ ഒന്ന് വിളിച്ചേ, അവനോട് വന്ന് നന്നാക്കി തരാൻ പറ. എന്താടി ഇത് വന്നേച്ചി? അതെ അമ്മയുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് ഒന്ന് നോക്കി. ചേച്ചി വന്നേ, അമ്മയുടെ കയ്യിൽ റിമോട്ട് നോക്കി. എന്താടി ഇത് എന്തിനാ ചിരിക്കുന്നേ? അമ്മ എന്തേ കാണിക്കുന്നേ? നീ കണ്ടില്ലേ ഞാൻ ടിവി ഓൺ ആക്കുന്നേ? അമ്മയുടെ കയ്യിലിരിക്കുന്ന റിമോട്ടിലോട്ട് ഒന്ന് നോക്കി. ആശിയേ ഇതെങ്ങനെയാ? അതെങ്ങനെയാ? ഈ വീടിനകത്ത് ഒരു സാധനം വെച്ചാൽ വെച്ചെടുത്ത് കാണില്ലല്ലോ. ആ ശരിയാ. അതിനെന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ആ ഒരബദ്ധമൊക്കെ ഏത് പാർവതിക്കും പറ്റും. ഒന്ന് പോടി. ഹായ് പരമേശ്വരി വല്യമ്മ. അമ്മേ ദേ പരമേശ്വരി വല്യമ്മ വന്നു. നേരോ ഈശ്വര, ഈ ചേച്ചി ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. ചേച്ചി പെട്ടെന്ന് ഇതെന്തേ ചേച്ചി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് നിന്നെ കാണാൻ മുന്നറിയിപ്പ് വേണോടി. അത് അങ്ങനെയല്ല, എന്നാ ഒരു വിശേഷമുണ്ട്. കല്യാണോ? ഇത്ര പെട്ടെന്നോ? നിശ്ചയവും നേരം കുറിക്കലും ഒന്നും ഉണ്ടായില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെണ്ണും ചെറുക്കനും കണ്ടു, അവർക്ക് പരസ്പരം ഇഷ്ടമായി. അവര് പറഞ്ഞ ഡേറ്റിന് നമ്മൾ സമ്മതിച്ചു, അത്ര തന്നെ. നീ അവിടെ ഇരിക്കേ, പറയട്ടെ. ദേ നീയും മക്കളും 2 ദിവസം മുന്നേ അങ്ങെത്തണം. അറിയാലോ എനിക്ക് സ്വന്തമെന്ന് പറയാൻ നീയേ ഉള്ളൂ. എന്താടി ഒരു വാട്ടം? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവിടെ വന്ന് നിങ്ങൾ ഈ കല്യാണം നടത്തി തരണം. അതല്ല ചേച്ചി. ഏതല്ലെന്ന്? നിന്റെ പ്രയാസമൊക്കെ എനിക്കറിയാൻ പറൂ. അത് മാറാൻ കൂടിയാ ഞാൻ നിങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞത്. അവിടെ പുരുഷോത്തമൻ ചേട്ടന്റെ കുടുംബക്കാരും പിന്നെ പെണ്ണ് വീട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ. നിന്റെ മക്കൾക്ക് പറ്റിയ ചെക്കന്മാരെ നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാന്നേ. അങ്ങനെ എത്ര കല്യാണങ്ങളാ നടന്നിട്ടുള്ളത്. ദൈവം ആർക്കെന്താ കരുതി വെച്ചിരിക്കുന്നെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നിശ്ചയമില്ലാത്തതിന് പകരം അവരൊരു മൈലാഞ്ചി കല്യാണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താമസം അവരുടെ തന്നെ റിസോർട്ടില്ല. നിർബന്ധമായും എല്ലാ ചടങ്ങിനും നിങ്ങൾ അവിടെ ഉണ്ടാവണം. അല്ല യതീന്ദ്രനെ കണ്ടില്ലല്ലോ. പറഞ്ഞ പോലെ അച്ഛൻ വരേണ്ട നേരായല്ലോ. അതാ പറഞ്ഞു തീർന്നില്ല, ആളെത്തിയല്ലോ. പരമേശ്വരി വല്യമ്മയാ. ആരോമലിന്റെ കല്യാണമാണെന്ന്. ആണോ? പെണ്ണെവിടുന്ന? അതൊക്കെ വിശദമായിട്ട് പറയാം. ഏതീന്ദ്രൻ പോയി കുളിച്ച് വേഷം മാറിവാ. മുഷിഞ്ഞ് ജോലി ചെയ്തു വന്നല്ലേ. ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, അല്ലേടെ മോനെ? അതെ അതെ ശരി. ആ പിന്നെ കല്യാണത്തിന് 2 ദിവസം മുന്നേ അങ്ങ് എത്തണം. ഒക്കെ ഞാൻ പാറുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം ചേച്ചിക്കറിയാലോ. എന്നെ മുഹൂർത്തത്തിന് പ്രതീക്ഷിച്ചാൽ മതി. ഇവരേതായാലും നേരത്തെ അങ്ങ് എത്തിക്കോളും. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ശരി ചേച്ചി പോരാ. അല്ല മക്കളെ, നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇവളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, എന്റെ പഠിത്തം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അബിക്കുട്ടൻ തിരക്കില്ല. നീ ഇങ്ങനെ 24 മണിക്കൂറും ഈ കമ്പ്യൂട്ടർ പെട്ടിയിൽ കുത്തിരിക്കാതെ പുറത്തൊക്കെ കൊന്ന ഇറങ്ങു മോനെ. ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല അച്ചമ്മേ. വേൾഡ് മുഴുവനേ ദാ ഈ പെട്ടിക്കകത്തുണ്ട്. ഞാൻ വെറുതെ ഇരിക്കല്ല. കാനഡയിലെയും ചെന്നൈയിലെയും കൊച്ചിയിലെയും നമ്മുടെ ഓഫീസുകൾ ഇവിടെ ഇരുന്ന് സെയിം ടൈമിൽ ഹാൻഡിൽ ചെയ്യാം. ആയിക്കോട്ടെ, വിശ്വം വിരൽ തുമ്പിൽ. അച്ഛമ്മ സമ്മതിച്ചു. പക്ഷേ പെട്ടിക്കുള്ളിലുള്ള ലോകമല്ല കുട്ടി യഥാർത്ഥ ലോകം. അത് കണ്ടറിയാൻ അനുഭവങ്ങൾ തന്നെ വേണം. ആട്ടെ, അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ കാനഡയിൽ വെച്ച് കുട്ടിക്ക് ഉണ്ടായോ? ഐ മീൻ ഇനി ലവ് അഫെയർ? അവിടെ ഇരിക്കടാ ചക്ക. നീ എന്താടാ ഒരുമാതിരി ചൊമ്പ് കണ്ട കാളക്കുട്ടികളുടെ മാതിരി ചാടന്? അച്ഛമ്മ ഒന്ന് പറയട്ടടാ കണ്ണ. അതെ, നിന്റെ ഈ സ്ത്രീ വിരോധം ഉണ്ടല്ലോ, അത് നിന്നേക്കാ ഇഷ്ടം എനിക്കാ. പറയാനൊരു അന്തസ്സുണ്ടേ. കളപ്പരക്കൽ കാർത്യാനിയമ്മയുടെ കൊച്ചുമോൻ ഒരു മസിൽമാനാണെന്ന്. പക്ഷെ നിന്റെ അനിയൻ ഹർഷനുണ്ടല്ലോ, അവൻ ആളൊരു പഞ്ചാരിയാ. അവൻ്റെ അപ്പൂപ്പൻ്റെ തന്നി സ്വഭാവം. എൻ്റെ അപ്പിക്കുട്ട ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. നിന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ അനുഭവിച്ചൊന്നും ചില്ലറയല്ല. അതിന് പരിഹാരമായിട്ട് ദൈവം എനിക്ക് തന്ന സമ്മാന നീയ്. പിന്നെ ഈ പെട്ടി മടക്കി വെച്ചിട്ട് ഒന്ന് അമ്പലം വരെ പോണം. ഞാനോ അമ്പലത്തിലേക്കോ? നോ നോ നോ, അതൊന്നും പറ്റില്ല മോനെ. അബിക്കുട്ട നീ പോണ്ട. നീ നമ്മുടെ മാതിരിമോളെ ഒന്ന് അവിടെ വരെ കൊണ്ടാക്ക്. കല്യാണല്ലേ വരുന്നത്, അവൾക്ക് നിത്യ വഴിപാടുണ്ട്. ഏയ് അതൊന്നും ശരിയാവില്ല. അച്ഛമ്മ ഹർഷനോട് പറ. അവനല്ലേ എന്നും കൊണ്ടുപോണത്. ഇന്ന് അവൻ സ്ഥലത്തില്ലാത്തോണ്ടല്ലേ ഞാൻ അവനെ ഒരു അത്യാവശ്യത്തിനായി ഏറ്റുമാനൂർ വരെ പറഞ്ഞയച്ചിരിക്കുക. എന്റെ പൊന്നു മോനല്ലേ, ഒന്നനുസരിക്കേ അച്ഛമ്മേ പ്ലീസ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മയല്ലേ പറഞ്ഞത് ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കില്ല, അച്ഛമ്മ പറഞ്ഞാൽ മാത്രമേ കേക്കൂന്ന്. എന്റെ പൊന്നു മോനെ, അച്ഛമ്മേനെ ഇങ്ങനെ അപമാനിക്കരുത്. മരുമോളുടെ മുന്നിൽ മോശമായ പിന്നെ ലോകത്ത് ഒരമ്മായിമ്മയ്ക്കും നിലനിൽപ്പില്ല. നീ വേഗം വാ. തിരക്ക് കൂടുമ്പോൾ പ്രദക്ഷിണം പൂർത്തിയാക്കണം. പിന്നെ ഒരു മാല വാങ്ങണം ദേവിക്ക് ചാർത്താൻ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി മാല വാങ്ങിയിട്ട് വരാം. ഞാൻ ഇവിടെ ഇങ്ങനെ കൈ നീട്ടി നിന്ന ദേവി മാല കൊണ്ട് തരുമോ? കൊണ്ടുപോയി ചാർത്തിക്കുള്ളൂ ദേവിക്ക്. മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചുള്ളൂ, ഫലം കിട്ടും. അല്ല കാശ്? പണം ഇന്നു വരും നാളെ പോകും. ചിലർ സൂക്ഷിക്കും, ചിലർ നശിപ്പിക്കും. ഇതിന് രൂപ വേണ്ട, ആദ്യം വഴിപാട് നടക്കട്ടെ. വട്ടനാന്ന് തോന്നുന്നു. അയ്യോ അങ്ങനൊന്നും പറയില്ലേ കുട്ടി, കണ്ടാൽ അറിയില്ലേ ഞാനിയാ. ദൈവം ഏത് രൂപത്തിൽ എപ്പോഴാ എവിടെയാ വരിക എന്ന് ആർക്കറിയാം. ഈ ചേച്ചിയുടെ ഒരു കാര്യം വേണ്ടാത്തത് വിചാരിക്കാതെ ദൈവത്തെ വിളിക്കൂ കുട്ടി. എന്റെ ദേവി മാപ്പാക്കണേ. മാ ഈശ്വരാ അമ്മേ. ഇരിക്കും മോളെ, എന്നാ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒന്നിന് പിന്നിൽ ഒന്നായിട്ട് കാല് ചേർത്ത് വെച്ച് പ്രദക്ഷിണം ചെയ്യണം. ഇങ്ങനെയോ? ആ സാരമില്ല, ഒന്നും പറ്റില്ല. ആദ്യം ചെറിയൊരു പ്രയാസം തോന്നും, അതൊക്കെ അങ്ങ് മാറും. പതിയെ സാവകാശം ചെയ്താൽ മതി. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഞാൻ ഓരോ മഞ്ചാടിക്കുരു എടുത്ത് ഇങ്ങനെ മാറ്റിവെക്കും. എണ്ണ അറിയാനാണേ. അറിയാലോ, 51 പ്രദക്ഷിണമാണ് നേർച്ച. ദേവിയെ നന്നായി മനസ്സൊരുക്കി വിളിച്ചാൽ മതി, ക്ഷീണമൊന്നും തോന്നില്ല. അതെ, മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ അയാളെയും കൂടി ഓർത്തോ, ദേവി നടത്തിത്തരും. ഓ പിന്നെ, അല്ല മോളെ, അച്ചട്ടാ വിളിച്ചാ വിളിപ്പുറത്ത അമ്മ. അതാരാ മനസ്സിൽ ഓർക്കാൻ പറ്റിയ ഒരാള്?